നമസ്കാരം. എന്ന ടീം പോലെ മോർണിംഗ് ന്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ വാർത്തയിലേക്ക് കടക്കാം. താളം ജനിക്കുന്ന നാടാണ് പാലക്കാട്ടെ പെരുവമ്പ്. പരമ്പരാഗത തുകൽവാദ്യങ്ങളുടെ ഈറ്റിലും പെരുവമ്പിന് സ്വന്തമായ മറ്റൊരു മേഖല കൂടിയുണ്ട്, കൈത്തറി. വലിയൊരു വിഭാഗം നെയ്ത്തുകാർ തന്നെ പെരുവമ്പിലെയും കല്ലഞ്ചെറിയിലെയും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. അവരാകട്ടെ സ്വന്തം തൊഴിലിൽ സജീവവുമാണ്. വരാനിരിക്കുന്ന ഓണവിപണിയിലേക്ക് തങ്ങളുടെ തനത് ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഊടും പാവും ചലിപ്പിക്കുന്ന തിരക്കിലാണിവർ. ദേശീയ കൈത്തറി ദിനത്തിൽ പെരുവമ്പിലി കൈത്തറി ഗ്രാമത്തിന്റെ വിശേഷങ്ങളിലേക്ക്. സ്വപ്നങ്ങളുടെ നൂലിഴ പിരിച്ച് നിറമുള്ള ജീവിതം നെയ്തെടുക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ അധ്വാനമാണ് ഈ ദേശീയ കൈത്തറി ദിനത്തിലും പെരുവമ്പ എന്ന പൈതൃക ഗ്രാമത്തിന് പറയാനുള്ള കഥ. പ്രളയകാലത്തും മഹാമാരിക്കാലത്തും നിലച്ച തറികളുടെ നിശബ്ദ കൂടാരമായിരുന്ന ഇവിടം വരാനിരിക്കുന്ന ഓണക്കാലത്തെ വരവേൽക്കാൻ സജീവമായി കഴിഞ്ഞു. ദുരിതകാലത്ത് അടുപ്പം നഷ്ടപ്പെട്ട ഇഴകളെ അടുപ്പിച്ചുവെച്ച് പ്രതീക്ഷയുടെ പുതുവസ്ത്രങ്ങൾ നെയ്തെടുക്കുന്ന തിരക്കിലാണ് പെരുവമ്പിലെ കൈത്തറി തൊഴിലാളികൾ. ഇടക്കാലത്ത് കൈമോശം വന്ന കൈത്തറിപ്പെരുമ തിരിച്ചുപിടിക്കാനുള്ള തയ്യാറെടുപ്പ്. ആയിരത്തിലധികം തറികൾ പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇവിടെ. പുതുതലമുറ മറ്റു ജോലികളിലേക്ക് തിരിഞ്ഞതോടെ നെയ്ത്തുകാരുടെ എണ്ണം കുറഞ്ഞുവന്നു. എന്നാൽ കൈത്തറി വസ്ത്രങ്ങൾക്ക് വിപണിയിൽ പ്രിയം കൂടിയതോടെ അവയന്വേഷിച്ച് ആളുകൾ വന്നു തുടങ്ങി. ഒരിക്കൽ ഉപയോഗിച്ചു നോക്കിയവർ കൈത്തറിയുടെ ഗുണം മനസ്സിലാക്കി പതിവുകാരായി മാറി. പെരുവെമ്പ് കൈത്തറിക്ക് ലോകത്തെല്ലായിടത്തും ആവശ്യക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. രണ്ടുപേർ രണ്ട് ദിവസത്തോളം അധ്വാനിച്ചാലാണ് ഒരു സാരി നെയ്ത് തീരുക. അത്രയ്ക്ക് സൂക്ഷ്മവും ശ്രമകരവുമായ അധ്വാനമാണ് ഓരോ വസ്ത്രത്തിന്റെയും പൂർണ്ണതയ്ക്ക് പിന്നിലുള്ളത്. ഇവിടത്തെ പാരമ്പര്യ നെയ്ത്തുകാരുടെ പ്രാവീണ്യവും കൈത്തറിയുടെ മികവും ഒത്തുചേരുമ്പോൾ പിറവിയെടുക്കുന്നത് മേൽത്തരം തുണിത്തരങ്ങളാണ്. വീടുകളിൽ നെയ്യുന്നവർക്ക് സഹകരണ സംഘങ്ങളാണ് നെയ്ത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്നതും പണിതീർത്ത ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തിക്കുന്നതും. ഇത്തരത്തിലുള്ള നെയ്ത്ത് സഹകരണ സംഘങ്ങൾ നെയ്ത്ത് ഗ്രാമത്തിൽ ധാരാളമുണ്ട്. നൂൽനൂൽപ്പും നിറം കൊടുക്കലും നെയ്ത്തും ഡിസൈനിങ്ങും തയ്യലും തുടങ്ങി പാക്കിംഗ് വരെയുള്ള വസ്ത്രനിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഇവിടെ പൂർത്തിയാവുന്നു. സംസ്ഥാന സർക്കാർ പരമ്പരാഗത തൊഴിലുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഏർപ്പെടുത്തിയ പദ്ധതികൾ കൈത്തറി ഗ്രാമമായ കല്ലഞ്ചിറയ്ക്ക് പുതിയ ഊർജം പകർന്നു. ആഴ്ചയിൽ ഒരു ദിവസം സർക്കാർ ഓഫീസുകളിൽ കൈത്തറി ധരിക്കണമെന്ന തീരുമാനം ഉണർവേകിയത് ഈ ഗ്രാമത്തിനാണ്. സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ പൈതൃക ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച റൂറൽ ആർട്ട് ഹബിലെ ഊടും പാവും സൊസൈറ്റിയാണ് മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. പഴമയിലൂടെ പുതിയ കാലത്തിനനുസരിച്ച് മുന്നേറാനുള്ള ശ്രമമാണ് ഊടും പാവും സൊസൈറ്റി നടത്തുന്നത്. പരമ്പരാഗത തൊഴിലാളികളെ കണ്ടെത്തി പരിശീലനം നൽകി ഉൽപ്പാദനം നടത്തുന്നു. നിലവിൽ 75 തൊഴിലാളികൾ സൊസൈറ്റിയിലുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള പാവ് ഒഴിവാക്കി സൊസൈറ്റി തന്നെ പാവുണ്ടാക്കുന്നു. കണ്ണൂർ NTCയിൽ നിന്ന് 10% സബ്സിഡിയിൽ നൂല് ലഭിക്കുന്നുണ്ട്. സെറ്റ് സാരി, ഡബിൾ മുണ്ട്, സെറ്റ് മുണ്ട്, സിൽക്ക് സാരി, ലിനൻ സാരി തുടങ്ങി ഇവിടത്തെ ഉൽപ്പന്നങ്ങളിലെ വൈവിധ്യം കൗതുകമുണർത്തുന്നതാണ്. കഴിഞ്ഞ ഓണത്തിന് 15 ലക്ഷം രൂപയുടെ ഓർഡർ ലഭിച്ചു. തിരുവനന്തപുരം ക്രാഫ്റ്റ് വില്ലേജിൽ നിന്നും ലഭിക്കുന്ന ഓർഡറിനു പുറമെ സ്വകാര്യ ഓർഡറുകളും സ്വീകരിക്കാറുണ്ട്. എന്നാൽ വ്യാജ കൈത്തറി വസ്ത്രങ്ങളുടെ കടന്നുകയറ്റം വ്യാപകമായിട്ടുണ്ടെന്നും ഹാൻഡ്ലൂംമാർക്കുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം ആവശ്യമാണെന്നും സൊസൈറ്റി സെക്രട്ടറി മഹേഷ് കുമാർ പറയുന്നു. വർഷം മുഴുവനും ഇവിടെ തറികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഓണം, വിഷു പോലുള്ള വിശേഷ അവസരങ്ങളിലാണ് കൂടുതലായും വസ്ത്രങ്ങൾ വിറ്റുപോകുന്നത്. പാലക്കാട് നിന്നും 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പെരുവെമ്പിലെത്താം. ഭാരതത്തിന്റെ വസ്ത്രവൈവിധ്യങ്ങളെ കൈത്തറിയെന്ന ഒറ്റ നൂലിൽ കോർത്തിണക്കുന്ന ഒരു കൂട്ടം ജനതയെയും പരമ്പരാഗത വ്യവസായം ജീവിതത്തിന്റെ ചൂടും ചൂരുമാക്കി മുന്നോട്ടു പോകുന്ന ഇവരുടെ അധ്വാനവും കാണാം. ഗുണമേന്മയും കണ്ണിന് കൗതുകവും നൽകുന്ന കൈത്തറി വസ്ത്രങ്ങൾ അരങ്ങൊഴിയുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുവരുന്നത്. ചിറ്റൂർ, ദേവാംഗപുരം, എലപ്പുള്ളി, പെരുവെമ്പ്, ആലത്തൂർ, കുത്താമ്പുള്ളി എന്നീ പ്രദേശങ്ങളിൽ വ്യാപകമായുണ്ടായിരുന്ന കൈത്തറി തൊഴിലാളികൾ ഇന്ന് ഗണ്യമായി കുറഞ്ഞ അവസ്ഥയാണ്. കൈത്തറി വസ്ത്രങ്ങൾക്ക് രാജ്യമെമ്പാടും പ്രസിദ്ധിയും ആവശ്യക്കാരും നിലനിൽക്കുന്ന ഈ കാലത്ത് പരമ്പരാഗതമായി കൈവന്ന കൈത്തൊഴിലിൽ നിന്നും യാതൊരു ലാഭവും കിട്ടാതെ ഈ രംഗത്തു നിന്നും അപ്രത്യക്ഷമാവുകയാണ് പലരും. UTV ന്യൂസ്, പാലക്കാട്. ഓണവിപണിയിലേക്ക് തങ്ങളുടെ തനത് ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഊടും പാവും ചലിപ്പിക്കുന്ന തിരക്കിലാണിവർ എന്നുള്ളതായിരുന്നു. ദേശീയ കൈത്തറി ദിനത്തിലാണ് പെരുവമ്പിലെ കൈത്തറി ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് അറിഞ്ഞത് എന്നുള്ളതാണ്. അടുത്ത വാർത്തയിലേക്ക്. ഇന്ന് സൗഹൃദ ദിനം. ഇന്ത്യൻ ഓഗസ്റ്റിലെ
ആദ്യ ഞായറാഴ്ചയാണ് സൗഹൃദ ദിനമായി ആചരിക്കുന്നത്. പലരും രക്തബന്ധത്തെക്കാൾ പ്രാധാന്യം സുഹൃത്ത് ബന്ധം കൽപ്പിക്കാറുണ്ട്. സൗഹൃദം പോലെ ശുദ്ധമായ മറ്റൊന്നില്ലെന്ന് കരുതുന്നവരും നിരവധിയാണ്. പ്രയാസകരമേറിയ സന്ദർഭങ്ങളിൽ എല്ലായ്പ്പോഴും നമുക്ക് പിന്തുണ നൽകുന്ന വ്യക്തിയാണ് സുഹൃത്ത്. ഈ പ്രത്യേക ബന്ധത്തെ ആഘോഷിക്കുന്നതിനായി ലോകമെമ്പാടും എല്ലാ വർഷവും സൗഹൃദ ദിനം ആഘോഷിക്കാറുണ്ട്. ജൂലൈ 30 അന്താരാഷ്ട്ര സൗഹൃദ ദിനം ആചരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ആഗസ്റ്റ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് സൗഹൃദ ദിനം ആഘോഷിക്കുന്നത്. 1930 ഹാൾമാർക്ക് കാർഡുകൾ കണ്ടുപിടിച്ച ജോയിസ് ഹാളാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ദിനം ആശംസാ കാർഡുകൾ വിൽക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് കരുതുന്നതിനാൽ യുഎസിലെ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് അതിന്റെ ജനപ്രീതി നഷ്ടപ്പെട്ടു. പിന്നീട് ഡോക്ടർ റാമോൺ ആർട്ടിമേയോ ബ്രോച്ചോ 1958 ജൂലൈ 20 ലോക സൗഹൃദ ദിനം എന്ന ആശയം അവതരിപ്പിച്ചു. ഭൂരിഭാഗം ഏഷ്യൻ രാജ്യങ്ങളിലെയും ആളുകൾ ഈ ദിനം ആഘോഷിക്കുന്നത് തുടർന്നു. 1958 ആദ്യമായി സൗഹൃദ ദിനം ആചരിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ 2011 ജൂലൈ 30 അന്താരാഷ്ട്ര സൗഹൃദ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. രണ്ടോ അതിലധികമോ വ്യക്തികൾക്കിടയിലുള്ള പ്രത്യേക ബന്ധത്തെ ബഹുമാനിക്കുക എന്നതാണ് സൗഹൃദ ദിനത്തിൽ പലരും ഊന്നിപ്പറയുന്നത്. പ്രായമോ ജാതിയോ മതമോ പരിഗണിക്കാതെ പരസ്പര സ്നേഹത്തിൽ നിന്നും ആദരവിൽ നിന്നുമായിരിക്കണം ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത്. ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ ജനങ്ങൾക്കും രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനവും സാമൂഹിക ഐക്യവും വർദ്ധിപ്പിക്കുന്നതിന് നല്ല സൗഹൃദങ്ങൾ സഹായിക്കും. സുസ്ഥിരത കൈവരിക്കാനും ഏറ്റവും ആവശ്യമായ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും പൊതു നന്മയ്ക്കായി എല്ലാവരും ഒന്നിക്കുക, ഒരു മികച്ച ലോകത്തിനായി സൗഹാർദ്ദത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ശക്തമായ ബന്ധങ്ങൾ വികസിപ്പിക്കുവാനും ഈ ദിനം ആഘോഷിക്കപ്പെടുന്നു. UTV ന്യൂസ് പാലക്കാട്. സുഹൃദ് ദിനമായി ആചരിക്കുകയാണ് ഇന്ന്. പലരും രക്തബന്ധത്തെക്കാൾ പ്രാധാന്യം സുഹൃദ് ബന്ധത്തിനുണ്ട് എന്നുള്ളത് കൽപ്പിക്കുന്നു. സൗഹൃദം പോലെ ശുദ്ധമായ മറ്റൊന്നില്ലെന്നും കരുതുന്നവരും നിരവധിയാണ് എന്നുള്ളതാണ്. എന്തായാലും അടുത്ത വാർത്തയിലേക്ക്. ലെൻസ്ഫെഡ് നേതൃത്വത്തിൽ പാലക്കാട് പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പാർപ്പിടം പ്രദർശനം വ്യത്യസ്തമാകുന്നു. സ്വപ്നഗൃഹ പ്രദർശനം എന്ന പേരിൽ പാലക്കാട് ലെൻസ്ഫെഡ് ഒരുക്കിയ പ്രദർശനം വ്യത്യസ്തമാവുന്നു. പാലക്കാട് പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിലാണ് പ്രദർശനം നടക്കുന്നത്. 3 നടക്കുന്ന പ്രദർശനം കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. പ്രവേശനം സൗജന്യമാണ്. പ്രദർശനത്തിനൊപ്പം ഓരോ ദിവസവും വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ സെമിനാറുകൾ നയിക്കും. നിർമ്മാണ രംഗത്തെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ മഹാദേവൻ പിള്ള, നിർമ്മാണ മേഖല നേരിടുന്ന സമകാലീന പ്രതിസന്ധികൾ എന്ന വിഷയത്തിൽ RK മണിശങ്കർ എന്നിവർ ക്ലാസ് എടുത്തു. ഇനോർഗാനിക് ഫൈബർ എന്ന് പറഞ്ഞാൽ പോളിയൂറിത്തേൻ ഫൈബർ, പോളിസ്റ്റൈറിൻ ഫൈബർ, അങ്ങനെയുള്ള ഫൈബേഴ്സ് കോൺക്രീറ്റ് ചേർത്ത്, പിന്നെ വലിയ ലെവലിൽ ചേർക്കുന്ന ഫൈബേഴ്സ് ആണ് ഗ്ലാസ് ഫൈബർ, കെവ്ലാർ ഫൈബർ, കാർബൺ ഫൈബർ, അങ്ങനെയുള്ള ഫൈബേഴ്സ് ചേർത്ത് കോൺക്രീറ്റ് ഉണ്ടാക്കിയാലും അതിന് കോമ്പോസിറ്റ് കോൺക്രീറ്റ് എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് കോൺക്രീറ്റിനകത്ത് വേറെ എന്തെങ്കിലും ചേർത്ത് ഉണ്ടാക്കുന്ന മിശ്രിതത്തിനാണ് കോമ്പോസിറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അത് പലതരത്തിൽ അത് ഉപയോഗപ്പെടുത്താറുണ്ട്. നിങ്ങൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് ആ മേഖലക്കനുസരിച്ച് കോമ്പോസിറ്റ് മാറുമെന്നുമാണ്. ഓഡിറ്റോറിയത്തിന്റെ 2 60 വ്യത്യസ്തമായ സ്റ്റാളുകളാണ് ലെൻസ്ഫെഡ് ഒരുക്കിയിട്ടുള്ളത്. പരിപാടിയുടെ ഉദ്ഘാടനം കോങ്ങാട് MLA അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി നിർവഹിച്ചു. ലെൻസ്ഫെഡിന്റെ ജില്ലാ പ്രാദേശിക ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. ലെൻസ്ഫെഡിന്റെ നേതൃത്വത്തിലാണ് പാലക്കാട് പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ പാർപ്പിടം പ്രദർശനം വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ് അടുത്ത വാർത്തയിലേക്ക്. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ ശിക്ഷ അനുഭവിച്ച കൊടുവായൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് കൊടുവായൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായിരിക്കെ SFI പ്രവർത്തനം നടത്തിയതിനെ തുടർന്നാണ് വിദ്യാർത്ഥികളെ പുതുനഗരം പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയത്. തുടർന്ന് സബ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളെയായിരുന്നു അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലും പിന്നീട് ജയിലിലും അടച്ചത്. നാരായണൻ വാഴക്കോട്, ചന്ദ്രൻ കിണാശ്ശേരി, വിജയൻ തണ്ണിശ്ശേരി, സുബ്രഹ്മണ്യ നിലമന്നം, കൃഷ്ണൻകുട്ടി ചോറക്കോട്, നാരായണൻ ചോറക്കോട്, രവി വെള്ളിനേഴി, ഷെൽവപ്പെരുമാൾ കൊടുവായൂർ, കൃഷ്ണദാസ് കാക്കയൂർ വാക്കോട് എന്നിവരെയാണ് ആദരിച്ചത്. ഇവരെല്ലാം അടിയന്തരാവസ്ഥക്കാലത്ത് കൊടുവായൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളായിരിക്കെ ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ്. ആദരിക്കൽ ചടങ്ങ് കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം തടവ് ശിക്ഷ അനുഭവിച്ചവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. UTV ന്യൂസ് പാലക്കാട്. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ ശിക്ഷ അനുഭവിച്ച കൊടുവായൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. അടുത്ത വാർത്തയിലേക്ക്. പാലക്കാട് മേപ്പറമ്പ് സ്കൂളിലെ ബലക്ഷയമുള്ള കെട്ടിടം പൊളിച്ചു നീക്കി താൽക്കാലിക സംവിധാനമൊരുക്കാൻ തീരുമാനം. നഗരസഭാ അധികൃതർ സ്കൂൾ സന്ദർശിച്ചു.
ബലക്ഷയമുള്ള സ്കൂൾ കെട്ടിടം പൊളിച്ചുമാറ്റി പകരം താൽക്കാലിക സംവിധാനമൊരുക്കണമെന്ന സ്കൂൾ സംരക്ഷണ സമിതിയുടെ ആവശ്യപ്രകാരമാണ് നഗരസഭ ചെയർപേഴ്സൺ പ്രിയാജയുടെ നേതൃത്വത്തിൽ അധികൃതർ സ്കൂൾ സന്ദർശിച്ചത്. അതേ സ്ഥലത്ത് 7 ക്ലാസ് മുറികളുള്ള താൽക്കാലിക കെട്ടിടമൊരുക്കണമെന്നാണ് സ്കൂൾ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ 7 ക്ലാസ് മുറികളടങ്ങുന്ന താൽക്കാലിക സംവിധാനം ഒരുക്കാനാണ് തീരുമാനം. ഇതിനുള്ള തുക നഗരസഭ വഹിക്കും. 5 വർഷം മുൻപാണ് മേപ്പറമ്പ് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലെ കോൺക്രീറ്റ് പാളിയടർന്ന് വീഴാൻ തുടങ്ങിയത്. പിന്നീട് കെട്ടിടത്തിന്റെ അവസ്ഥയ്ക്ക് ബലക്ഷയം സംഭവിച്ചു തുടങ്ങിയതോടെ നഗരസഭ സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് നിഷേധിച്ചു. 10 ക്ലാസ് മുറികളുള്ള കെട്ടിടം ഇതോടെ ഉപയോഗിക്കാൻ കഴിയാതാവുകയായിരുന്നു. 16 ക്ലാസ് മുറികളുടെ കുറവാണ് സ്കൂളിലുള്ളത്. ലൈബ്രറി, ലാബ്, സ്റ്റാഫ് റൂം, ഓഫീസ് റൂം എന്നീ സൗകര്യങ്ങൾ നിലവിൽ സ്കൂളിലില്ല. 640 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 25 അധ്യാപകരും 12 ക്ലാസ് മുറികളുമാണുള്ളത്. PTAയും സ്കൂൾ സംരക്ഷണ സമിതിയും സ്കൂളിൽ പുതിയ കെട്ടിടത്തിനു വേണ്ടി ശബ്ദമുയർത്താൻ തുടങ്ങിയിട്ട് 5 വർഷം പിന്നിടുമ്പോൾ കിഫ്ബി സ്കൂൾ കെട്ടിടത്തിന് അംഗീകാരം നൽകുമെന്നുള്ള വാർത്ത ആശ്വാസമാവുകയാണ്. UTV ന്യൂസ് പാലക്കാട്. പാലക്കാട് മേപ്പറമ്പ് സ്കൂളിലെ ബലക്ഷയമുള്ള കെട്ടിടം പൊളിച്ചു നീക്കി താൽക്കാലിക സംവിധാനമൊരുക്കാൻ തീരുമാനമായിരിക്കുന്നു. നഗരസഭാ അധികൃതർ സ്കൂളിൽ നേരിട്ടെത്തി സന്ദർശിച്ചാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക്. അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കഞ്ചേരി ഏരിയ സമ്മേളനം നടത്തി. കണ്ണമറ ഗ്രേസ് പ്ലാസയിൽ MC ജോസഫൈൻ നഗർ എന്ന് നാമകരണം ചെയ്ത വേദിയിലാണ് സമ്മേളനം നടന്നത്. അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പുഷ്പദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് രമാജയൻ അധ്യക്ഷയായി. കേന്ദ്ര കമ്മിറ്റി അംഗം KS അലീഖ, ജില്ലാ പ്രസിഡന്റ് K ബിനുമോൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VN ഷീജ, CPM ഏരിയ സെക്രട്ടറി T കണ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം KN സുകുമാരൻ, K സുലോചന എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ് പാലക്കാട്. KPR അഗ്രോ ഗാർഡൻസ് കൃഷി ഏതുമാവട്ടെ, കരകൃഷി, ഉദ്യാന കൃഷി, വൃക്ഷവിളകൾ, അലങ്കാര ചെടികൾ, പൗൾട്രി, വിവിധതരം പച്ചക്കറി വിത്തുകൾ, A to Z ഞങ്ങൾ തരാം, നിങ്ങൾ കൃഷി ചെയ്യൂ. D&T, WCT, കുറ്റിയാടി, ഗംഗാപൂണ്ടം, DJ സമൃദ്ധി തുടങ്ങിയ തെങ്ങിൻ തൈകൾ. പഴവർഗ്ഗങ്ങളിൽ വിദേശികളായ റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, മിറാക്കിൾ ഫ്രൂട്ട്, സാന്തൂൾ, അബിയു, അച്ചച്ചുരു, മാങ്കോസ്റ്റീൻ. ഞങ്ങളുടെ മാത്രമായ പശയും കുരുവുമില്ലാത്ത ചക്ക. 1.5 വർഷം മുതൽ 3 വർഷത്തിനകം കായ്ഫലം തരുന്ന വിയറ്റ്നാം ഓർലി, ജാക്ക് സിന്ദൂർ, J33 അഥവാ തേൻപരിക്ക, കംബോഡിയൻ ഓറഞ്ച് എന്നിവ നിങ്ങളുടെ തോട്ടത്തെ ആകർഷണീയമാക്കും. മംഗള, മോഹിത് നഗർ, കുള്ളൻ കൗങ്ങ എന്നിവ നിങ്ങളുടെ അടയ്ക്ക കൃഷിയെ പരിപോഷിപ്പിക്കും. സെറാമിക് പോട്ടുകൾ കൂടാതെ പ്ലാസ്റ്റിക്, സിമെന്റ്, താമര, ഹാംഗിംഗ് ഇന്റീരിയൽ എന്നീ ചെടിച്ചട്ടികളും നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ ശേഖരം. ചെടികളെ ആകർഷണീയമായും ആരോഗ്യത്തോടെയും വളർത്തിയെടുക്കാനും പരിചരിക്കാനും ആവശ്യമായ വളങ്ങൾ. പൗൾട്രി ഫാമിന് ആവശ്യമായ ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ കൂടാതെ വിവിധതരം കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചു കൊടുക്കും. വരൂ, ഞങ്ങളുടെ സേവനം നേരിട്ടറിയൂ. കാർഷിക സമൃദ്ധിയുടെ സംതൃപ്തി ആസ്വദിക്കൂ. KPR അഗ്രോ ഗാർഡൻസ്, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, ഐലൂർ റോഡ്, നെന്മാറ. ഫോൺ നമ്പർ 9747-698269. അടുത്ത മാസം എവിടെയും കല്യാണം. ആഹാ, മനസ്സിനിണങ്ങിയ ഡിസൈനുകൾ നോക്കി കേറി ഇറങ്ങാത്ത ജ്വല്ലറികളില്ല. ഇനി ഉണ്ടെങ്കിലോ, ലോകത്തെങ്ങും ഇല്ലാത്ത പണിക്കൂലി. അതിന്റെ അലച്ചില. ഈ ഓർണമെന്റ്സ് എല്ലാം അടിപൊളി ഡിസൈൻസ് ആണല്ലോ, എവിടുന്ന് എടുത്തേ? നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJM ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. പാലക്കാട് ത്രിപദം കലാശയ്ക്ക് തുടക്കമായി. ത്രിപദം കൾച്ചറൽ സൊസൈറ്റിയുടെയും ഏകലവ്യ കളരിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ത്രിപദം കലാശ പ്രവർത്തനം തുടങ്ങിയത്. കലാശാല പ്രവർത്തനം KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അടിസ്ഥാനപരമായ കലാ സാംസ്കാരിക ആശയങ്ങൾ ഉത്ഭവിക്കുന്ന ഒരു കേന്ദ്രമാക്കി ഈ കേന്ദ്രത്തെ മാറ്റണം എന്ന് തന്നെയാണ്. അപ്പോ നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ നല്ലതിനെയും
ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ ഉത്ഭവ കേന്ദ്രമായി മാറിയിട്ടുള്ള ആ മണ്ണ് ഭൂമിയിൽ നിന്ന് ആ ഭൂമിയുടെ എല്ലാ സൗഭാഗ്യങ്ങളും ഈ നാട്ടിലേക്ക് എത്തിക്കാൻ, നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക്, നമ്മുടെ കൂട്ടായ്മയിലേക്ക് എത്തിക്കാനുള്ള ഒരു സംരംഭം എന്ന നിലയ്ക്ക് ഈ ഹാളും അതിൽ നടക്കുന്ന മറ്റെല്ലാ കൾച്ചറൽ പ്രവർത്തനങ്ങളും മാറിത്തീരും എന്ന് തന്നെയാണ് ഞാൻ ആശിക്കുന്നത്. കലാശാലയുടെ മൃണ്മയ ഹാളിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ക്ലാസിക് നൃത്തം, സംഗീതം എന്നിവയാണ് കലാശാലയിൽ പരിശീലിപ്പിക്കുന്നത്. UTV ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക് കടക്കാം. RSP ലെനിനിസ്റ്റിന്റെ തരൂർ മണ്ഡലം സമ്മേളനം നടന്നു. SSLC പ്ലസ് ടു വിജയികളെ സമ്മേളനത്തിൽ അനുമോദിക്കുകയും ചെയ്തു. RSP ലെനിനിസ്റ്റിന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് തരൂർ മണ്ഡലം സമ്മേളനം നടന്നത്. കിഴക്കഞ്ചേരി കുണ്ടുകാട് സജ്ജമാക്കിയ കെ കുട്ടപ്പൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ SSLC പ്ലസ് ടു വിജയികൾ അനുമോദനം ഏറ്റുവാങ്ങി. രാജ്യം ഭരിക്കുന്ന NDA സർക്കാർ ജനവിരുദ്ധ നയങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയും അവശ്യ സാധനങ്ങളുടെയും വിലക്കയറ്റം നാടിന് ഭീഷണിയാവുകയാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സാബു ചക്കുവള്ളി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷം 2,000 കോടി രൂപ നമുക്ക് GST. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം പറയുന്നില്ല, കേരളത്തിലെ ഗവൺമെന്റ് ഒരു സാധനത്തിന്റെയും വില കൂട്ടാൻ അവകാശമില്ല GST വന്നതിന് ശേഷം. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കോൺഗ്രസ്സുകാരും BJP പറയുന്നത് പിണറായി വിജയൻ കൂട്ടുന്നു. GST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടാക്സ് സിസ്റ്റമാണ്. സർവീസ് ഗുഡ് സർവീസ് ടാക്സ് എന്നാ പറയുന്നത്, ചരക്ക് സേവന നികുതി. അത് വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര ടാക്സ് കൗൺസിലുണ്ട്. സംസ്ഥാന മന്ത്രിമാരും കേന്ദ്രമന്ത്രിയും കൂടെ ചേർന്ന് ഒരു കൗൺസിലാണ് ഈ GST കൗൺസിലിന്റെ അന്തിമമായ തീരുമാനമെടുത്തത്. സനൽകുമാർ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കോവൂർ മോഹനൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് ബാബു, BS മണിലാൽ, ജില്ലാ സെക്രട്ടറി കെ ശിവദാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ വെങ്കിടാചലം, രമേശ് എന്നിവർ പ്രസംഗിച്ചു. കെ ശിവദാസ് സ്വാഗതം പറഞ്ഞു. RSP ലെനിനിസ്റ്റിന്റെ തരൂർ മണ്ഡലം സമ്മേളനമായിരുന്നു നടന്നത്. SSLC പ്ലസ് ടു വിജയികളെ സമ്മേളനത്തിൽ അനുമോദിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു അടുത്ത വാർത്തയിലേക്ക്. അയലൂർ NSS കരയോഗവും വനിതാ സമാജവും സംയുക്തമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. NSS കരയോഗം ഹാളിലാണ് പരിപാടി നടന്നത്. ആചാര്യ അനുസ്മരണത്തോടെയാണ് കുടുംബസംഗമം തുടങ്ങിയത്. ആലത്തൂർ ചിറ്റൂർ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് പി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. അന്ന് മിസ്റ്റർ ചക്രവാണിയുടെ കാലത്ത് അദ്ദേഹം, ഞാൻ വരുമ്പോഴെല്ലാം പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ പരിസരം വൃത്തിയാക്കുന്നതാണ്. അങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള പ്രധാനപ്പെട്ട പല വ്യക്തികളും ഇതിലുണ്ടായിരുന്നു, ഈ കരയോഗത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതിരിയുള്ള വ്യക്തികളുടെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഇന്ന് ഈ പ്രവർത്തകർ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഏതായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കരയോഗമായി തീർന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ആലത്തൂർ ചിറ്റൂർ താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയാണ് ഇപ്പോൾ നടക്കുന്നത്. കരയോഗം പ്രസിഡന്റ് ടി സദാനന്ദൻ നായർ അധ്യക്ഷനായി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി KK വിനീഷ് കുമാർ മുഖ്യാതിഥിയായി. സംഘടനാ പ്രവർത്തനം സംബന്ധിച്ച അവലോകനവും ബാലസമാജം രൂപീകരണവും അദ്ദേഹം നിർവഹിച്ചു. കരയോഗം നിയമാവലിയിൽ വരുത്തേണ്ട ഭേദഗതികളെക്കുറിച്ചുള്ള ചർച്ച നടന്നു. തുടർന്ന് 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള സമുദായ അംഗങ്ങളെ ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും വിതരണം ചെയ്തു. പ്രതിനിധി സഭാംഗം രവികുമാർ മുരിങ്ങമല, യൂണിയൻ കമ്മിറ്റി അംഗം VP നാരായണൻകുട്ടി, വൈസ് പ്രസിഡന്റ് കെ വിനോദ്, സെക്രട്ടറി ശിവപ്രസാദ്, വനിതാ സമാജം പ്രസിഡന്റ് രാജേശ്വരി മധുസൂദനൻ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറിമാരായ M അജിത് കുമാർ സ്വാഗതവും ജ്യോതി ഉണ്ണികുമാർ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INDUC നേതൃത്വത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. R. നാരായണൻ മാസ്റ്റർ സ്മാരക പുരസ്കാരവും വിതരണം ചെയ്തു.
കഴിഞ്ഞ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ യൂണിയൻ അംഗങ്ങളുടെ മക്കൾ ചടങ്ങിൽ ആദരമേറ്റുവാങ്ങി. ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് PM മുഹമ്മദ് ഹനീഫ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്ന തരത്തിലുള്ള ലളിതമായ ജീവിതശൈലി, അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നാരായണ മാസ്റ്റർ. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ അഭാവം ഈ കാലഘട്ടത്തിൽ വളരെ വലുതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തെ ദൈവം സ്വർഗത്തിൽ പ്രവർത്തിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. മറ്റൊന്ന് എനിക്ക് ഏക സന്തോഷം നൽകുന്ന ഒരു നടപടിയാണ് മണക്കാൻ പോകുന്നത്. നിരവധി സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഒരാളാണ് ഞാൻ. പക്ഷേ അവിടെയെല്ലാം വെൽഫെയർ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി ഇതുപോലെയുള്ള ചടങ്ങുകൾ നടക്കാറുണ്ട്. പക്ഷേ പാലക്കാട് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അടുക്കും ചുറ്റോടും കൂടി ഈ പരിപാടി സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ എനിക്കേറെ അഭിമാനമായിട്ടുണ്ട്. ആർ നാരായണൻ മാസ്റ്റർ സ്മാരക പുരസ്കാര വിതരണം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോസ് തോമസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജനറൽ KS സേവിയർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MK ബാലകൃഷ്ണൻ, AP ഉസ്മാൻ, ട്രഷറർ ജോൺ പഴശ്ശേരി, വൈസ് പ്രസിഡന്റ് മാലതി കൃഷ്ണൻ, മറ്റു ഭാരവാഹികൾ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എം ഹരിദാസ് സ്വാഗതവും ട്രഷറർ കെ കീർത്തിക നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INDUC നേതൃത്വത്തിലാണ് SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചത്. ആർ നാരായണൻ മാസ്റ്റർ സ്മാരക പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്യുകയുണ്ടായി. അടുത്ത വാർത്തയിലേക്ക്. വടക്കഞ്ചേരി നാഗസഹായം ക്ഷേത്രത്തിൽ നാഗചതുർത്ഥി ആഘോഷിച്ചു. മഹാദീപാരാധനയോടുകൂടി നടന്ന നാഗചതുർത്ഥി പൂജയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കുകൊണ്ടു. ആഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. കാലത്ത് പ്രത്യക്ഷ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സമ്പൂർണ്ണ രാമായണ പാരായണമുണ്ടായി. ശേഷം ഗജപൂജ നടത്തി. നാഗപൂജയെ തുടർന്നാണ് 5 ആനകളെ പങ്കെടുപ്പിച്ചുള്ള ആനയൂട്ട് നടന്നത്. ക്ഷേത്രത്തിലെ നാഗചതുർത്ഥിയോടനുബന്ധിച്ച് നടന്ന ആനയൂട്ടിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി. ശ്രീ വടക്കഞ്ചേരി നാഗസഭ ഉത്സവ കമ്മിറ്റിയുടെ കർക്കിടക മാസത്തിൻ്റെ ആചരണ പ്രകാരം ഈ വർഷം ഇന്നത്തെ 6 ശനിയാഴ്ച രാവിലെ പ്രത്യക്ഷ ഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നീ പരിപാടികൾ വളരെ വിപുലമായി നടക്കുകയും അതുപോലെ തന്നെ രാവിലെ 6 രാമായണ പാരായണവും ഉച്ചയ്ക്ക് 12 കർക്കിടക്കഞ്ഞിയും വൈകുന്നേരം ഭഗവത്സേവയും ഉണ്ടായിരിക്കുന്നതാണ്. സർപ്പദോഷമകന്ന് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് August 1 ക്ഷേത്രത്തിൽ നാഗചതുർത്ഥി ആഘോഷം നടന്നു വരുന്നത്. ആനയൂട്ടിന് ശേഷം കർക്കിടക കഞ്ഞി വിതരണവും വൈകിട്ട് ദീപാരാധന, ഭഗവത് സേവ എന്നിവയുമുണ്ടായി. UTV ന്യൂസ് പാലക്കാട്. വടക്കഞ്ചേരി നാഗസഹായം ക്ഷേത്രത്തിൽ നാഗചതുർത്ഥി ആഘോഷിച്ചു എന്നുള്ള വാർത്തയായിരുന്നു. മഹാദീപാരാധനയോടുകൂടി നടന്ന നാഗചതുർത്ഥി പൂജയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കുകൊണ്ടു. ആഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ആനയൂട്ടും നടത്തി എന്നുള്ളതാണ്. എന്തായാലും മോണിന്യൂസിൽ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ മഴയ്ക്ക് ചില ഭാഗങ്ങളിൽ അല്പം ശമനമുണ്ട് എന്നുള്ളതാണ്. മലയോര മേഖലകളിൽ വീണ്ടും ചെറിയ ഒറ്റപ്പെട്ട മഴകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും മോണിന്യൂസ് ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ഒരുവിടെ നല്ല വാർത്തകളുമായി അടുത്ത ദിവസം വരാം. നമസ്കാരം.